എല്ലാവർക്കും നമസ്കാരം. സിനിമ കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ ഏറ്റെടുത്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാ തിയേറ്ററുകളും ഹൗസ് ഓഫ് ഷോ ആണ് ഓടുന്നത്. എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷമായിരിക്കും കുടുംബങ്ങൾ ഒന്നിച്ച് തിയേറ്ററിലേക്ക് വരുന്നത്. അതും ലേറ്റ് നൈറ്റ് ഷോസ് ഒക്കെ സ്പെഷ്യൽ ഷോകളും ഒരുപാട് അമ്മമാരും അമ്മൂമ്മമാരും കൊച്ചുമക്കളൊക്കെ ഒരുമിച്ച് സിനിമ കാണാൻ കണ്ടതറിഞ്ഞ് സന്തോഷത്തോടെ തിയേറ്ററിൽ പോകുന്നു. വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ മാളിയപ്പുറം ടീം ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് അത് അത്രയും വലിയ സക്സസ് ആയതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പം അലീനയും ഉണ്ണിയും ബീഷിനും ഒക്കെ ജനങ്ങൾ ഏറ്റെടുത്തതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ മാളിയപ്പുറം സിനിമയെ സംബന്ധിച്ച് നമ്മുടെ ഇൻഡസ്ട്രിക്ക് വലിയൊരു എന്താ പറയുക കുറെ പ്രതിസന്ധികളോടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. തിയേറ്ററിൽ ആളില്ല, ഒ ടി ടി വരുന്ന കാണാൻ തിയേറ്ററിലെ കാര്യം പോകുന്നില്ല. അപ്പം അതൊക്കെ മറികടന്ന് ഒരു സിനിമ ഇത്രയും വലിയ സക്സസ് ആകുമ്പോൾ അത് പലതിനും തുടക്കമാവും. ഇനിയും ഇതുപോലത്തെ സിനിമകൾ ഒരുപാട് വരും, തിയേറ്ററുകൾ ഇനിയും ഉണരും. പഴയ പോലെ തിയേറ്ററിൽ ജന പ്രളയം ആവുന്നൊരു കാലത്തിലേക്ക് മാറുകയാണ്. അപ്പം അതൊരു തുടക്കമാവട്ടെ മാളിയപ്പുറം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ബാക്കിയൊക്കെ ഇനി പ്രേക്ഷകരുടെ കയ്യിലും. നമ്മൾ സിനിമ ഇപ്പോൾ ആദ്യം റിലീസ് ചെയ്ത് കേരളത്തിൽ മാത്രമായിരുന്നു. പിന്നീട് നമ്മളിപ്പോൾ ഔട്ടർ സ്റ്റേറ്റുകളും അതേപോലെ ഇപ്പോൾ നോക്കുമ്പോൾ ഓസ്ട്രേലിയ അങ്ങനെ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അപ്പം ഇപ്പോൾ അവിടുന്നൊക്കെയുള്ള റെസ്പോൺസ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഞങ്ങൾ ആദ്യം കേരളത്തിൽ റിലീസ് ചെയ്തു, അതിനുശേഷം ജി സി സി എല്ലാം റിലീസ് ചെയ്തു, അതിനുശേഷം ഓസ്ട്രേലിയ കേരള റിലീസ് ചെയ്തു. ഒപ്പം തന്നെ കുറേ രാജ്യങ്ങൾ അതായത് യു കെ കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ റിലീസ് ചെയ്തു. എല്ലായിടത്തും കിട്ടുന്ന റെസ്പോൺസ് കേരളത്തിൽ കിട്ടുന്ന അതേ റെസ്പോൺസ് തന്നെയാണ്. ഫാമിലി ആയിട്ട് തിയേറ്ററിലേക്ക് വരുന്നു, എല്ലാവരും എന്താ പറയുക ഫാമിലി ആയിട്ട് നിന്ന് സിനിമ കാണുന്നു, എല്ലാവരും ഇഷ്ടപ്പെടുന്നു. എല്ലാവരും പറയുന്നത് കണ്ണ് നിറയെ തിയേറ്ററിൽ ഫീൽ പോകാൻ പറ്റുന്നില്ല. അപ്പം ഔട്ട് സൈഡ് ഇന്ത്യ അതായത് എൻറ്റയർ വേൾഡ് റിലീസ് തന്നെ വലിയ സക്സസ്സിലേക്ക് മാറിയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ആദ്യം കേരളത്തിൽ മാത്രം റിലീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ പടത്തിൻ്റെ ഒരു ഔട്ട് എന്തായിരിക്കും, ആളുകൾ എങ്ങനെ ഇത് എടുക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഒരു വൺ വീക്ക് ഡിഫറൻസ് ഞങ്ങൾ കേരളത്തിൽ റിലീസ് ചെയ്യുകയും മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒരാഴ്ച ശേഷം റിലീസ് ചെയ്യുക. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 21 അല്ലെങ്കിൽ 26 ആയിട്ട് മറ്റ് ഭാഷകൾ അതായത് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി അടങ്ങുന്ന മറ്റ് ഭാഷകൾ റിലീസ് ആവുകയാണ്. അതും മലയാളം പോലെ തന്നെ ഭയങ്കര സക്സസ് ആവുന്നൊരു പ്രതീക്ഷ തന്നെയാണ് മാളിയപ്പുറം ടീമിൽ.